സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാവ് നമുക്ക് ചൊല്ലാൻ പറ്റിയ ചെറിയ സ്വലാത്ത് ഏതാണ്? സ്വലാത്തുകൾ ഒരുപാടുണ്ട്. നമുക്കറിയുന്ന സ്വലാത്തുകളുണ്ട്, അറിയാത്ത സ്വലാത്തുകളുണ്ട്. ചെറിയ സ്വലാത്ത് വലിയ ഫവറാണ്, വലിയ മഹത്വമുള്ള സ്വലാത്ത്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദറിൽ അസീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ചെറിയ ഒരു സ്വലാത്ത്, ഈ സ്വലാത്തിൻ്റെ മഹത്വം എത്രയാണ്? ഈ സ്വലാത്ത് വെള്ളിയാഴ്ച രാവ് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. മഹാനായ അല്ലാമ സുയൂത്തി തങ്ങൾ ഈ സ്വലാത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്, അലൽ ഇമാം സുയൂത്തി മൻ ലാസമ അലൈഹ കുല്ല ലൈലത്തിൽ ജുമഅ കുല്ല ലൈലത്തിൽ ജുമഅ. എല്ലാ വെള്ളിയാഴ്ച രാവ് ഈ സ്വലാത്ത് ഒരാൾ നിർബന്ധമാക്കിയാൽ, എന്ന് പറഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച രാവും ഒഴിവാക്കാതെ ചൊല്ലിയാൽ, ഒരു മർവത്തം വാഹിദ ചുരുങ്ങിയത് ഒരു വട്ടമാണെങ്കിലും ശരി, ഒരു പ്രാവശ്യമാണെങ്കിലും ശരി, ഈ സ്വലാത്ത് വെള്ളിയാഴ്ച രാവ് ഒരാൾ ചൊല്ലിയാൽ ലം യുൽഹിദുഹു ഫി ഖബ്രിഹി ഇല്ല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചൊല്ലിയ മനുഷ്യൻ മരിച്ച് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. ഇതാണ് ഈ സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. ഈ സ്വലാത്ത് വെള്ളിയാഴ്ച രാവ് ചുരുങ്ങിയത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ, അത് ഒരു വെള്ളിയാഴ്ച അല്ല, എല്ലാ വെള്ളിയാഴ്ചകളിലും ആ മനുഷ്യൻ മരിച്ച് ഖബറിലേക്ക് ആ മനുഷ്യൻ്റെ മയ്യത്ത് വെക്കുമ്പോൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ വലിയ ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇനിയും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കാണാം. വദക്കറ ഫവായിദ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സ്വലാത്താണ്. വദക്കറ ഫവായിദ് ഹാദിഹി സ്വലാത്ത് സയ്യിദ് അഹമ്മദ് ദഹലാൻ, മഹാനായ സയ്യിദ് അഹമ്മദ് ദഹലാൻ തങ്ങൾ പറഞ്ഞത്, ഫീ മജ്മുഅത്തിഹി തന്റെ മജ്മുഅത്തിൽ പറഞ്ഞത്, വദക്കറ കസീറു മിനൽ ആരിഫീൻ, അതുപോലെ തന്നെ ഒരുപാട് ആരിഫീങ്ങൾ ഈ സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞത്, അന്ന മൻ ലാസമ അലൈഹ ലൈലത്തുൽ ജുമുഅ ഒരു മർറത്തും വാഹിദാ, ഇത് എല്ലാ ദിവസവും ചൊല്ലേണ്ട ഒരു സ്വലാത്താണ്. വെള്ളിയാഴ്ച രാവ് ഇത് ഒഴിവാക്കിക്കൂടാ, ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും ചൊല്ലണം. എന്നാൽ വലിയ മഹത്വമാണ് നമുക്ക് ലഭിക്കുന്നത്. മരണസമയത്തും ഖബറിലേക്ക് മയ്യിത്ത് വെക്കുന്ന സമയത്തും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. ഖാല ബഅദുൽ ആരിഫീൻ, ചില ആരിഫീങ്ങൾ പറഞ്ഞു, വയംബഗി അത്യാവശ്യമാണ്, നിർബന്ധമാണ്, ലിമൻ ദാവ മാലിഹ അൻ യഖ്റഅഹ കുല്ല ലൈലത്തിൻ അശ്ര മറ, ഇത് എല്ലാ ദിവസവും ചുരുങ്ങിയത് 10 വട്ടം, എല്ലാ രാത്രികളിലും എല്ലാ രാവും ചുരുങ്ങിയത് 10 വട്ടം ചൊല്ലണം. വലയിലത്തിൽ ജുമാ, വെള്ളിയാഴ്ച രാവെത്തുമ്പോൾ 100 വട്ടം ചൊല്ലിയാൽ, ഹത്താ യഫൂദ ബിഹാദൽ ഫദ്ലി, ഈ പറഞ്ഞ ഈ ഫദ്ലി, ഈ മഹത്വം, ഈ ഭാഗ്യം അവനെ തേടിയെത്തും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദറിൽ അസീമിൽ ജാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി വസല്ലം. ചെറിയൊരു സ്വലാത്താണ്, സിമ്പിളായ സ്വലാത്താണ്, വലിയ മഹത്വമാണ്, വലിയ ഗുണങ്ങളുള്ള, വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സ്വലാത്താണ്.
അല്ലാഹു സുബ്ഹാനഹു തആല സ്വലാത്തിന്റെ ബർക്കത്തോട് പാവികളായ സാധുക്കളായ നമ്മെ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്തരട്ടെ, എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്തരട്ടെ, എല്ലാ കടങ്ങളും അല്ലാഹു വിട്ടാനുള്ള മാർഗം കാണിച്ചു തരട്ടെ. മാരകമായ എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യമക്കൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബക്കാർ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാരെല്ലാം ആളുകളെയും അല്ലാഹു കാത്തിരിക്കട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. السلام عليكم.